വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. നമ്മുടെ കുട്ടിക്ക പഞ്ചായത്തിൽ തന്നെയാണ് 14 മരണങ്ങളാണ് ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. കാരണം അതൊക്കെ ഇന്നിപ്പം വളരെയധികം സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഒരുപാട് പൊതു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ആളുകളുടെ എല്ലാ സേവനം, കൂട്ടിക്കലിനെ സംബന്ധിച്ചൊക്കെ വെറും വലിയ ഒരു പ്രശ്നത്തിലാണ് കൂട്ടിക്കൽ ടൗൺ കിടക്കുന്നത്. അതുപോലെ തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടായി കാണുന്നു. ഇവിടെ ഇപ്പോൾ ഈ പാലത്തിന് തന്നെ ഒരു എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ PWD പിന്നെ ഒരു ദിവസമായിട്ട് ബന്ധപ്പെട്ട് അവരിവിടെ വന്നായിരുന്നു. അവരാണെന്ന് പറഞ്ഞാൽ ഞാൻ 5.5 കോടി രൂപയാണ് ഈ പാലം. 6 കോടി രൂപ പാലം, ഈ പാലത്തിന് മാത്രം. അപ്പൊ നമസ്കാരം. ഇപ്പോൾ കേട്ടിട്ടുള്ളത് കൂട്ടിക്കൽ എന്ന സ്ഥലത്തുണ്ടായ മഹാദുരന്തത്തിൽ അവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാജി പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്ന പൂർണ്ണമായ കാര്യങ്ങൾ, വളരെ ഗൗരവമായ കാര്യങ്ങൾ. ആ സ്ഥലത്തിൻ്റെ നിസ്സഹായ അവസ്ഥ, കൂട്ടിക്കൽ, അതേപോലെ മുണ്ടക്കയം, കൊക്കയാർ, എന്തയാർ, മുക്കളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഹാപ്രളയവും ദുരന്തവും ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ പാലം തകർന്നും ഇടുക്കിയിലേക്കും, അതേപോലെ ഇടുക്കിയിലേക്കും കോട്ടയത്തേക്കുമുള്ള കുട്ടിക്കൽ നിന്നും കൊക്കയാർക്കുള്ള പാലം തകർന്നുപോയി പൂർണ്ണമായിട്ടും. ഇപ്പോൾ ഇടുക്കിയിലേക്കുള്ള പാലം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവിടെ എത്തിച്ചേർന്ന സേവ് കേരള ബ്രിഗേഡും ക്രൈമും കൂടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിൽ സന്ദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകനായ ജീമോൻ കല്ലുപരയ്ക്കലാണ് ഇവിടെ എത്തിയത്. അദ്ദേഹമാണ് ഈ രാജ്യവുമായി സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക. എല്ലാവരും ഇവർക്ക് വേണ്ടി സഹായം ചെയ്യുക. ഇവർക്ക് സഹായം ചെയ്യാനുള്ള നമ്പറുകൾ ഞങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതാണ്. ആരെങ്കിലും ഇതിനുമായി ഈ പഞ്ചായത്തിന് വേണ്ടി സഹായം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അത് പൂർണ്ണമായി ഈ വീഡിയോ കേൾക്കുക. ഞാൻ ജീമോൻ കല്ലുപരയ്ക്കൽ. സേവ് കേരള ബ്രിഗേഡും നമ്മുടെ ക്രൈം ചാനലും കൂടെ നടത്തുന്ന സന്ദേശയാത്രയുടെ ഭാഗമായിട്ട് ഞാനിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ഏന്തയാർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഈ പ്രാവശ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ഒരു സ്ഥലമാണ് കൂട്ടിക്കൽ ഏന്തയാർ. ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം, അതായത് എൻ്റെ സ്വന്തം നാടാണ്, എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളോടും നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പേരെന്താണ്? എൻ്റെ പേര് KR രാജി. ഞാൻ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. കഴിഞ്ഞ 16-ാം തീയതി ഈ ഉണ്ടായ ഉരുൾപൊട്ടൽ നമ്മുടെ 2018-ഉം 2019-ഉം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയ രണ്ട് പഞ്ചായത്തുകളാണ് കൊക്കയാർ പഞ്ചായത്തും കൂട്ടിക്കൽ പഞ്ചായത്തും. ഏതാണ്ട് രണ്ട് പഞ്ചായത്തിലും കൂടെ ഏതാണ്ട് 24-ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താ? അടിസ്ഥാനമായ കാരണം എന്താ? ഈ പ്രളയം ഇങ്ങനെ ഇത്രത്തോളം നശിക്കാനുള്ള കാരണം എന്താണ്? ഇത് ഈ പ്രാവശ്യത്തെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കടുത്ത് കാലാവസ്ഥയുടെ വ്യതിചലനമാണ് ഇത് കൂടുതലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘ പടലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്, ശാസ്ത്രജ്ഞന്മാർ പശ്ചിമഘട്ടം നശിപ്പിക്കാൻ കരിങ്കൽ കോറികൾക്ക് പങ്കുണ്ട് എന്നൊരു ആരോപണം കേൾക്കുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുണ്ടാവുള്ളത്? പക്ഷേ നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഒരു കോറിയുടെ പ്രവർത്തനം ഏതാണ്ട് ഒരു 6-7 മാസമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ വല്യന്ത ഒരു പാറമടയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തുണ്ടായ ഈ ഉരുൾപൊട്ടൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ വളരെയധികം പ്രദേശങ്ങളിലുണ്ടായിട്ടുണ്ട്. അത് കോറയുമായി ബന്ധപ്പെട്ടാണ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കാരണങ്ങളാകാം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് വല്യന്ത ആ പ്രദേശങ്ങളിലും അതുപോലെ ബ്ലാക്കര പ്രദേശങ്ങളിലും ഇളങ്കാട് പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിനെ അപേക്ഷിച്ച് മറ്റുള്ള ഇപ്പം നമ്മുടെ പ്ലാപ്പള്ളി, അതുപോലെ തന്നെ ചാത്തമ്പലാപ്പള്ളി, അതുപോലെ തന്നെ കാവാലി, ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഉരുളുകൾ പൊട്ടുകയും വളരെയധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പാലം പോയതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, അതായത് ഏന്തയാറ്റിലെ 6.5 അക്കരെ കോട്ടയം, 6.5 അക്കരെ ഇടുക്കി, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഏന്തയാർ മുക്കളം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാലമാണ്. തീർച്ചയായിട്ടും രണ്ട് ഡിസ്ട്രിക്റ്റിനുപരി രണ്ട് പിന്നെ പഞ്ചായത്തുകൾ, കൊക്കയാർ ഗ്രാമപഞ്ചായത്തും ഏന്തയാർ അല്ല കൂട്ടിക്കൽ പഞ്ചായത്തും ബന്ധപ്പെടുന്ന ഒരു പാലം. അതുപോലെ തന്നെ ഒരു പിന്നെ രണ്ട് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇടുക്കിയും കോട്ടയുമായിട്ട് ബന്ധപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ദിനംപ്രതി പിന്നെ പാസ് ചെയ്യുന്ന ഒരു റോഡ് പിന്നെ പാലമാണ്.
ഇപ്പോഴേ ഏതാണ്ട് രണ്ടാഴ്ച മുന്നേ 16-ാം തീയതിക്ക് ശേഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവപ്പെടുകയാണ് ഇപ്പോൾ രണ്ട് തെങ്ങുന്തടിയൊക്കെ ഇട്ടാണ് ഇപ്പോൾ തൽക്കാലം പോകുന്നത് സ്ത്രീകളെ ബുദ്ധിമുട്ടുണ്ടോ സ്ത്രീകൾക്കൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ നടന്ന് താഴെ വീണോ ഇപ്പോൾ അതിൻ്റെ ഒരു അപകടമായിട്ട് ബന്ധപ്പെട്ടില്ല സ്ത്രീകൾ ഈ പാലത്തെ കയറാൻ എല്ലാവരും പിന്നെ പേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് ഒക്കെ ഇറങ്ങി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ചെറുപ്പക്കാരൊക്കെ കുറേയൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ ഈ പാലം അല്ലെ ഇത് താൽക്കാലികമായിട്ട് നാട്ടുകാരുടെ ശ്രമത്തിൽ ചെയ്തിരിക്കുന്നതാണെങ്കിൽ പോലും അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിനകത്ത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മിനിസ്റ്റർ ഇവിടെ നമുക്ക് റോഷി അഗസ്റ്റിനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അതുപോലെ തന്നെ നമ്മുടെ എം എം മണിസാറ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കന്മാരും വന്ന് കണ്ടുപോയ ഒരു പ്രദേശമാണ് നടപടി ഉണ്ടാവും ഉടനെ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അടിയന്തരമായിട്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീക്കുപോക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പിണറായി സാർ എന്ത് പറയുന്നു വിജയൻ പിണറായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം പ്രളയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രതിരോധ നമ്മളിന്നത്തെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് സംസാരിക്കാതെ പൊതുവായിട്ട് വരുന്ന ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാനിപ്പം ക്രൈം ആൻഡ് സേവ് കേരള ബ്രിഗേഡ് സന്ദേശയാത്ര നടത്തിയതുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ ജീവൻ കല്ലൂരി അപ്പോൾ തിരുവനന്തപുരം മുതൽ മുല്ലപ്പെരിയാർ വരെ ആളുകളുടെ പ്രതികരണമാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളെ പിണറായി സർക്കാർ ഇപ്പോൾ പറഞ്ഞു ആദ്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഡാം എത്രയും പെട്ടെന്ന് പണിയണമെന്ന് അതായത് കോൺഗ്രസ് ഭരണത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്നു ഒരു കാരണവശാലും ഡാം പണിയേണ്ട കാര്യമില്ല അതിനുള്ള സേഫ്റ്റി എത്ര സംഭരിക്കാനുള്ള കഴിവും ആ ഡാമിനുണ്ടെന്ന് അപ്പോൾ താങ്കളുടെ ഈ നാട്ടുകാരുടെ താങ്കളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സന്ദേശയാത്ര നടത്തുന്ന ജീമോൻ കല്ലുപുരയ്ക്കൽ ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്കും ഈ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനം ഞാൻ പ്രത്യേകം നിങ്ങളുടെ ഈ പിന്നെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അടിയന്തരമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ കാര്യങ്ങളിലേക്കാണ് മുല്ലപ്പെരിയാറിൻ്റെ കാലാവധിയും മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു പരിധിവരെ അറിയാവുന്ന കാര്യങ്ങൾ അടിയന്തരമായിട്ട് തന്നെ അവിടെ അടിയന്തരം ഒരു സംരക്ഷണ ഡാം ഇതിനു വേണ്ടി പണിയുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ നാളുകളിൽ നമ്മൾ പൊളിറ്റീഷ്യനകത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അതല്ല ഇതിന് ഉപരി അവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട മുല്ലപ്പെരിയാറിൻ്റെ നമുക്കറിയാം ആ ഡാമിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ഏത് സമയവും ഇനിയും ഇതുപോലുള്ള പ്രളയങ്ങൾ ഉണ്ടാകാൻ മേലെന്നല്ല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ദുരന്തമായ ഒരു കാര്യമായിരിക്കും കേരളത്തെ കാർന്നു തിന്നാൻ പോകുന്നത് യാതൊരു സംശയമല്ല അടിയന്തരമായിട്ട് തന്നെ അവിടെ പുതിയ ഡാം പണിയുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം അതിനുള്ള നടപടിയുമായിട്ട് ഗവൺമെൻറ് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് തുറങ്ങിലടയ്ക്കുമെന്നാണ് ആ അങ്ങനെ താങ്കൾക്ക് അത് പേടിയുണ്ടോ ഇല്ല ഇല്ല അതിനകത്ത് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിക്കും നാടിൻ്റെ സ്ഥിതിയെ സംബന്ധിക്കും നമുക്ക് പറയുവാനും പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കൊണ്ട് നമുക്ക് ഓരോരുത്തരും കൊടുക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വേദികളിൽ പറയുക പൊതുവായിട്ട് നമുക്ക് പറയാമെന്നുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ പടവെട്ടി പൊരുതിയ ഒരാളുണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ 100% അദ്ദേഹത്തിൻ്റെ ആ ധീരമായിട്ടുള്ള നടപടിക്ക് ഞാൻ എല്ലാവിധ പിന്തുണകളും നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഒരിക്കൽ കൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ബുക്കുണ്ട് നമ്മളെല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് താങ്കൾക്ക് ഈ ബുക്ക് ഞാൻ കൈമാറുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ ജീമോൻ കല്ലുപുരയ്ക്കൽ എനിക്കറിയാവുന്ന നമ്മുടെ ഒരു വിദ്യാർത്ഥിയായിരിക്കും പോലെ എനിക്ക് ഈ ജീമോൻ കല്ലുപുരയ്ക്കൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് വളരെയധികം കാലങ്ങളുമായിട്ട് ബന്ധങ്ങളും പരിചയങ്ങളൊക്കെ ഉള്ള ഇവരുടെ വാപ്പച്ചി ഉൾപ്പെടെ അല്ലെ വലിയ വാപ്പച്ചി ഉൾപ്പെടെയുള്ളവരെ അറിയാം അപ്പോൾ ജീമോൻ ഇങ്ങനെയുള്ള ഒരു വലിയൊരു കാര്യത്തിന് അവരുടെ അവർ സേവ് കേരള ബ്രിഗേഡ് എന്ന് പറയുന്ന ഈ സന്ദേശയാത്ര അദ്ദേഹം നടത്തുന്നത് അതെ അതെ സാറിൻ്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ജോയ് സാറിൻ്റെ നേതൃത്വം നടത്തുന്ന ഈ പ്രോഗ്രാം വളരെയധികം ചാനലുകാർ ഇവിടെ ഏഷ്യാറ്റ് പിന്നെ വൺ ഇന്ത്യ അതുപോലെ തന്നെ സൂര്യ ടി വി അതുപോലെ തന്നെ മലയാള മനോരമ ചാനലുകൾ മുഴുവൻ നമ്മുടെ ഈ പ്രദേശത്ത് വന്നു കേരളത്തെ സംബന്ധിച്ച് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ദത്തെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വെള്ളം കാരണം എല്ലാ വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട് നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ തന്നെയാണ് 14 മരണങ്ങളാണ് ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട്
നടന്നത്. കാരണം അതൊക്കെ ഇന്നിപ്പം വളരെയധികം സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ഒരുപാട് പൊതു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ആളുകളുടെ എല്ലാ സേവനം, കൂട്ടിക്കലിനെ സംബന്ധിച്ചൊക്കെ വെറും വലിയ ഒരു പ്രശ്നത്തിലാണ് കൂട്ടിക്കൽ ടൗൺ കിടക്കുന്നത്. അതുപോലെ തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടായിക്കാണ് ഇവിടെ. ഇപ്പോൾ ഈ പാലത്തിന് തന്നെ ഒരു എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ PWD പിന്നെ ഒരു ദിവസമായിട്ട് ബന്ധപ്പെട്ട് അവരിവിടെ വന്നായിരുന്നു. അവരാണെന്ന് പറഞ്ഞാൽ 5.5 കോടി രൂപയാണ് ഈ പാലം. 6 കോടി രൂപ പാലം, ഈ പാലത്തിന് മാത്രം. അപ്പൊ എന്റെ വ്യക്തിപരമായ ഒരു 100-150 കോടി രൂപയുടെ നഷ്ടങ്ങൾ പല മേഖലകളിലായിട്ട് കൂട്ടിക്ക് തന്നെ സംഭവിച്ചു. ഇവിടെ വീട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്, ജീവനുകൾ പോയവരുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായം ഒക്കെ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ള എന്താണ് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ? ഇവിടെ ഇപ്പോൾ 100 കണക്കിന് വീടുകൾ പൂർണ്ണമായിട്ടും ഏതാണ്ട് ഒരു അതോടനുബന്ധിച്ച് തന്നെ ഒരു 100-ഓളം വീടുകൾ ഭാഗികമായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആ വീടുകളുടെ എല്ലാം പിന്നെ പുതിയ രീതിയിലുള്ള വീടുകൾ കിട്ടുന്നതിന് വേണ്ടി വിവിധ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പലവരും സ്പോൺസേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും ഗവൺമെൻറ് ഇപ്പോൾ പറയുന്ന വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപയും, അതായത് ആറ്റുപുറമ്പോക്കി താമസിക്കുന്ന അല്ലെങ്കിൽ കൈവശരയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെയധികം 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ എളങ്കാട് മുതൽ മുണ്ടക്കാൻ വരെയുള്ള പ്രദേശങ്ങൾ ആറ്റുതീരത്തുണ്ട്. അവർക്കെല്ലാം സ്ഥലം വാങ്ങുന്നതിന് 4 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. ഗവൺമെൻറ് എന്തുമാത്രം ഇത് ചെയ്യും എന്നുള്ളത്, എന്ത് കാര്യങ്ങളുള്ള യുദ്ധകാല അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ജനങ്ങളെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും നമ്മുടെ പിന്നെ മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിനും അധികാരമുണ്ട്. അത് ഉടനെ തന്നെ പാവങ്ങളുടെ കയ്യിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ. വ്യക്തിപരമായി വളരെ നല്ല നന്മയുള്ള ഒരു വ്യക്തി എന്നതിന് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. താങ്കൾക്ക് ഈ ചാനലിലൂടെ നമുക്കൊരു സഹായം ചോദിക്കാം. അതായത് എൻ്റെ നാടാണ്, എനിക്കും ഇവിടുത്തെ ജനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് സാമ്പത്തികമായി സഹായിക്കണമെന്ന് എനിക്കുമുണ്ട്. അപ്പോൾ സർക്കാരിനോട് നമുക്കും ഈ കഴിവുള്ള, അതായത് സാമ്പത്തികം ഉള്ളവരോടും നമുക്ക് ഒരു യാചന തന്നെ നടത്താം, ഇതിനെക്കുറിച്ച് സഹായിക്കണമെന്നൊന്ന് താങ്കൾ പറയണം. അല്ല, ഞാനിപ്പോൾ ഇവിടെ വ്യക്തിപരമായിട്ട് പറയുന്നത് നമ്മുടെ കുട്ടിക്ക പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളാണ് കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത്. അതുപോലെ കൊക്കയാർ പഞ്ചായത്തിലും പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സേവ് കേരള ബ്രിഗേഡ് എന്ന് പറയുന്ന ഈ സന്ദേശയാത്രയിൽ കൂടെ അവർ ചെയ്യുന്ന സേവനങ്ങൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ പറ്റും. അത് അവർ ആ കാര്യത്തിൽ 100% നമ്മുടെ ജീമോൻ കല്ലുപുരയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ അവരുടെ പ്രയത്നങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. അതോടൊപ്പം നമ്മളെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്രൈം നന്ദകുമാർ സാറിൻ്റെ ചാനൽ ഇതിന് ഫുൾ സപ്പോർട്ടും കൂടെ തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനും ഒരു നന്ദി പറയേണ്ട ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. ഞാനൊരു പൊതുപ്രവർത്തകന് ഉപരി നന്ദകുമാർ സാറിൻ്റെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ വാട്സാപ്പിലും അതുപോലെ TVയിലും ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ധീരമായിട്ടുള്ള പല നടപടികളും പ്രവർത്തനങ്ങളും വളരെയധികം പ്രചോദനങ്ങൾ എനിക്കും തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 തേണായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പർ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് അതിന് മുമ്പ് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കൂട്ടിയ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ നന്ദകുമാർ സാറിൻ്റെ ഈ പ്രവർത്തനങ്ങളിലും ഞാൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളെ ഞാൻ സന്തോഷത്തോടുകൂടെ കാണുകയും വീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ ഇതിൻ്റെ ഈ ഇവിടെ നിന്ന് വന്ന് ജീമോൻ കല്ലുപുരയ്ക്കലിനും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ നാടാണ്, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ കൂടപ്പിറപ്പുകളാണ്. അപ്പൊ ഇതിനു വേണ്ടി പോരാടുന്ന സേവ് കേരള ബ്രിഗേഡും അതുപോലെ തന്നെ ഇതിന് എല്ലാവിധ പിന്തുണയും സാമ്പത്തിക സഹായവും എല്ലാം ഇതിന് ജനങ്ങളിൽ എത്തിക്കാൻ ചെയ്തു തരുന്ന ക്രൈം നന്ദകുമാർ സാറിനും ഞങ്ങളുടെ നാട്ടുകാരുടെയും ഏന്തയാറുകാരുടെയും കോട്ടയം ജില്ലയിൽപ്പെട്ട ഏന്തയാറുകാരുടെയും മുണ്ടക്കയംകാരുടെയും ഇളങ്കാടുകാരുടെയും എല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് ഞങ്ങൾ തരികയാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ ചാനൽ ഇവിടെ വന്ന് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ കാണിക്കുകയും ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി ജീമോൻ കല്ലുപുരയ്ക്കൽ ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് ഞാൻ ഈ നാടിൻ്റെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു, താങ്ക് യു. കേട്ടില്ലേ വീഡിയോ, എന്തൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ദുരന്തത്തിൽ ഇവിടെയുള്ള 100 കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു, 100 കണക്കിന് ആളുകൾക്ക് ഭാഗികമായി വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. അവരെ സഹായിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ കഴിയാവുന്ന സഹായങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഞങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരാളും ഒരു മടിയും കൂടാതെ കിട്ടുന്ന സഹായങ്ങൾ എത്തിക്കുക. നമ്മളെപ്പോലെയുള്ള ആളുകളാണ് അവിടെ ഉടുതുണിയില്ലാതെ ഒരു ധരിച്ച ഡ്രസ്സ് മാത്രമായിട്ട് നിൽക്കുന്നത്. അവർക്ക് വീട് നഷ്ടപ്പെട്ടു, ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർ, അവരെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെ കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള
ഒരു വല്ലാത്തവസ്ഥയാണ്, ഭീകരാവസ്ഥയാണ് കുട്ടിക്കല്ലും അതേപോലെ മുണ്ടക്കയത്തും കൊക്കയാറിലും എന്തയാറിലും മുക്കളത്തും എല്ലാം ഉള്ളത്. നമ്മൾ ഇപ്പോൾ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓരോരുത്തരും കഴിയാവുന്ന സഹായം അല്ല മറ്റുള്ളവരെ കൊണ്ടൊക്കെ സഹായിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ക്രൈമിലേക്ക് ബന്ധപ്പെടുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രൈം തന്നെ നിലകൊള്ളുന്നത്. നന്ദി, നമസ്കാരം.